പോവാന്നറിയോ? നമ്മുടെ എയർപോർട്ടിൽ പോവാണ്. നമ്മളുടെ പപ്പി മമ്മി വരുന്നുണ്ട്. നമ്മള് പപ്പയും മമ്മിയും കാണുന്നത് 3.5 വർഷം കഴിഞ്ഞിട്ട്, 3.5 വർഷം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെയായിട്ട് എന്റെ പപ്പയും മമ്മിയല്ലേ കണ്ടിട്ടുള്ളൂ, ജിനുബിന്റെ പപ്പയും മമ്മിയെ കണ്ടിട്ടില്ലല്ലോ. അപ്പോ ഇന്ന് അവരെ കൂട്ടാൻ പോവാണ്. അവര് വരുന്നത് വാഷിങ്ടൺ എയർപോർട്ടിലേക്കാണ്. ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2-2.5 മണിക്കൂറൊക്കെ, ട്രാഫിക് ഇല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു 20 മിനിറ്റ് ഒക്കെ ഉണ്ട്. ട്രാഫിക്കും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം എടുക്കും. ഇപ്പൊ സമയം ഏകദേശം ഒരു 2:45. നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടാ ഇറങ്ങിയത്. നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ പറയാ, കൊറേ വർഷം കൂടിയാ കാണുന്നത് അവരെ. നമ്മുടെ നാട്ടിലും അതിന്റെ ഇടയ്ക്കൊന്നും പോയിട്ടില്ലല്ലോ. അവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ ഈ കോവിഡൊക്കെ വന്നേ പിന്നെ മമ്മിക്ക് അത്ര ഒരു ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ല. അപ്പൊ നമ്മള് പേടിച്ചിട്ട് മമ്മിനെ കൊണ്ടുവരാറില്ല. അപ്പൊ കോവിഡൊക്കെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ മിക്ക എല്ലാ വർഷവും തന്നെ ഇവിടെ 5-6 മാസം ഇവിടെ അങ്ങനെയായിട്ടാ നിക്കാറ് അവരെ. അപ്പൊ കൊറേ നാള് കൂടിയിട്ട് അവരെ കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ അവർക്കുള്ള ചായയും ഒരു കുറച്ച് പപ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് പപ്പയും മമ്മിയും ഇവിടുത്തെ ഫുഡൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അവർക്ക് നാടൻ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം. അപ്പോ ഫ്ലൈറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും കഴിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന പോലെ അത്ര എന്താ പറയാ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് കുറച്ച് ചായയും പഫ്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചോറും കറിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമല്ലോ. പിന്നെ അവര് വരുന്നത് ഒരു 5:45 കാണിക്കുന്നത്. ഇപ്പൊ 4:30 കാണിക്കുന്നേ. അപ്പോ 4:30 വന്നാലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ബാഗൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങിയൊക്കെ വരുമ്പോഴേക്കും ഒരു 5:30 ആവുമായിരിക്കും എന്തായാലും. അപ്പോഴേക്കും മെശക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചായയൊക്കെ കരുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. ആരൻ പുറയിലുണ്ട്. പിന്നെന്താ, ഇപ്പൊ വലിയ ട്രാഫിക് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോ എന്താവെന്ന് അറിയില്ല. ഇന്ന് വെതറൊന്നും അത്ര നല്ലൊന്നും അല്ല. ഇവര് ഹൈ വിൻഡ് വാർണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. വാഷിങ്ടൺ DC അതുപോലെ തന്നെ നമ്മുടെ വെർജീനിയ ഏരിയയിലൊക്കെ ഹൈ വിൻഡ് വാർണിംഗ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ മഴയും കാര്യങ്ങളോ ഇപ്പൊ കാറ്റൊന്നും ഇല്ല. ഇനി ചിലപ്പോ ഉണ്ടാവോന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് വഴിയിലെ കാഴ്ചകളൊക്കെ ഇടയ്ക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇപ്പൊ മരത്തിലൊക്കെ കുറച്ച് ഇലയൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. സ്പ്രിംഗ് ആണല്ലോ. അപ്പൊ ആ എന്താ പറയാ, എല്ലെന്തോലുമായിട്ട് നിന്ന മരങ്ങളൊക്കെ കുറച്ച് ഇലയൊക്കെ വന്നിട്ടുണ്ട്. കാണാനായിട്ട് കുറച്ച് രസമൊക്കെ ഉണ്ട്. നമുക്ക് പോവാം. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ബൈക്കിന് സൗണ്ട് വൈദ്യക്കിടെ വരിക. അവളോട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനിയും കൊറേ നേരം ഉണ്ട് തോന്നുന്നു. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കപ്പുറത്തി ഇല്ലാത്തതാണ് ഞാനവിടെ നിൽക്കുക. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് കിഴി ബിരിയാണിയാണ് കേട്ടോ. കിഴി ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴയിലയിൽ എന്താ പറയുക, ദമ്മിടുന്നതിന് പകരം വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഇത് ചെയ്യുന്നു, ആവി കയറ്റുന്നു എന്നുള്ളതാണ് കിഴി ബിരിയാണിയുടെ പ്രത്യേകത. അപ്പം അതിനുള്ള ആദ്യമായിട്ട് അതിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. പക്ഷെ അതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നത് നമ്മൾ ആ വാഴയിലയിൽ ദം ചെയ്യുമ്പോഴാണ്. നിങ്ങൾ നമ്മൾ പൊതിച്ചോറ്
അതുപോലെ വാഴയിലയിൽ എന്തുണ്ടാക്കിയാലും നമ്മൾക്കൊരു പ്രത്യേക ഫ്ലേവർ കിട്ടാറില്ലേ, അപ്പം അതുപോലെ തന്നെയാണ് ബിരിയാണി വാഴയിലയിൽ ദം ചെയ്ത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് വളരെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഈ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ആദ്യം വെളുത്തുള്ളി, കുറച്ച് പെരുംജീരകം, പിന്നെ ഇഞ്ചി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചതഞ്ഞങ്ങ് കിട്ടില്ല. ഇതെല്ലാം നമുക്ക് ഇടികല്ലിൽ വെച്ച് ഇടിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് അത്രയൊന്നും സമയം മെനക്കെടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പച്ചമുളക്, ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ മസാലയിൽ വരുന്ന കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. അല്ലാതെ നമ്മൾ അതിനകത്തേക്ക് ഈ നമ്മുടെ മുളക് പൊടിയൊന്നും ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഞാൻ മുളക് പൊടി സാധാരണ ബിരിയാണിയിൽ അങ്ങനെ വളരെ കുറവാണ് ചേർക്കാറ്. അപ്പോൾ ഈ നമ്മൾ ചിക്കൻ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചതിനകത്തേക്ക് നമ്മൾ ഇടിച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം, അത്രയും സാധനത്തിൻ്റെ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ചതച്ചെടുക്കുന്ന പോലെ ആയാൽ മതി, വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ആദ്യം ചേർത്ത്, പിന്നീട് നമ്മൾ തക്കാളി അരിഞ്ഞത്, ഞാനിവിടെ രണ്ട് വലിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ചേർത്ത്. ഇത് ഒരു ചെറിയ ചെറുതല്ല, ഒരു അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഒരു ചിക്കനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിയെന്ന തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈരിൻ്റെയൊക്കെ വെള്ളം കളയാൻ വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ തൈര് ഇങ്ങനെ ചേർക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം വരും അതിൽ നിന്ന്. പക്ഷേ എനിക്കത് അത്ര പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ്, അതൊരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ച് മതി, കാരണം നമ്മൾ ബിരിയാണി മസാലയാണ് കൂടുതലും ചേർക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ ബിരിയാണി മസാല പൊടിച്ചു വെച്ചിട്ടില്ലേ. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിനകത്ത് പൊടിച്ചിരിക്കുന്ന ആ സെയിം മസാലയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് മാറ്റി മറിച്ചൊക്കെ നോക്കാറുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും ഫേവറിറ്റ്. അപ്പം നമ്മൾ മോതിരം കോരി വെച്ചിട്ട് നമ്മളുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുത്തത്. പിന്നെ നമ്മുടെ തക്കാളി ചേർത്തിട്ടുണ്ട്, തൈര് ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, നമ്മുടെ ബിരിയാണി മസാല, ഇത്രയും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇതിനി നമ്മൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ തൊട്ട് കുറച്ച് മണിക്കൂറുകൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അപ്പോഴും എനിക്ക് വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് ഉള്ളി വറുത്തെടുക്കാം, നമ്മുടെ ഗാർണിഷിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളി വേണമല്ലോ. അപ്പം നമ്മൾ അതിനകത്തേക്ക് ആദ്യം കുറച്ച് നെയ്യും എണ്ണയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഉള്ളി വറുത്തെടുക്കുന്നത്. അപ്പം നെയ്യും ഞാനിപ്പോൾ ഒഴിക്കുന്നത് അവക്കാഡോ ഓയിലാണ്. അവക്കാഡോ ഓയിലൊക്കെ നമ്മൾ ഭയങ്കര ഹൈ സ്മോക്ക് പോയിൻ്റ് ഉള്ള ഒരു ഓയിലാണ്. അപ്പം നമുക്ക് ഈ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവക്കാഡോ ഓയിൽ ഭയങ്കര നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നെയ്യും അവക്കാഡോ ഓയിലും ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മളിപ്പോൾ കാഷ്നട്ട് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ഇത് ഓൾറെഡി നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള കാഷ്നട്ടാണ് വാങ്ങുന്നത്, എന്നാലും ഞാൻ ഈ ബിരിയാണിയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്നും വറുത്തെടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഉണക്കമുന്തിരി ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കത് ഇതിൽ നിന്ന് വാരിയെടുക്കാം. പിന്നീട് നമ്മൾക്ക് തക്കാളി അല്ല നമ്മുടെ സവാള വറുത്തെടുക്കാം. നമ്മൾ ആദ്യം സവാള വറുത്ത ഓയിലിൽ ആണെങ്കിലും ഇത് ചെയ്യാട്ടോ, ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. എനിക്ക് അത്ര വലിയൊരു വ്യത്യാസമൊന്നും തോന്നാറില്ല. അതിപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണോ ആദ്യം അത് ചെയ്യുക. നമ്മളിതേ സവാള വറുത്തെടുക്കാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെളുത്ത സവാളയാണ്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിതിനകത്ത് സാധാരണ നമ്മുടെ ചുവന്ന സവാള യൂസ് ചെയ്താലും മതി. എനിക്ക് അന്നേരം അത് യൂസ് ചെയ്ത് തീർക്കണമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ, നല്ലോണം ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റി വയ്ക്കാം. ഈ അരിപ്പ പോലുള്ള പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് വിടർത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിനകത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിങ്ങനെ എന്താ പറയുക, ഓയിൽ കുടിച്ചിട്ട് ഇങ്ങനെ പ്ലങ്ങിയിരിക്കത്തില്ലേ, അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളിത് വറുത്ത ഉടനെ നമ്മൾ നല്ല എന്താ പറയുക, കുറച്ചൊന്ന് വിടർത്തി ഇടുക, എന്നിട്ട് അതുപോലെ തന്നെ അരിപ്പ പോലുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കാം. ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന ദമ്മിടുന്നതല്ല, നമ്മുടെ ആ എന്താ പറയുക, വലിയ ചിക്കൻ ഉണ്ടാക്കുന്ന ഗ്രേവി ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് നമ്മളുടെ സവാള നമുക്ക് വാട്ടിയെടുക്കാം.
സവാള വഴണ്ടി വരുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ സാലഡില്ലേ, സാലഡിന് വേണ്ടിയുള്ള സാധനങ്ങളായിരുന്നു എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്, നമ്മളുടെ ക്യുക്കമ്പറുണ്ട്, നമ്മളെ കഴിക്കുന്ന ക്യുക്കമ്പറല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സവാള ഒന്ന് വാടിയ ഒരു ചുവന്ന കളറൊക്കെ ആയി വന്നത് കൊണ്ടോ. അപ്പോൾ ഈ സമയമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സവാള ഒരുപാട് വഴണ്ടാനൊന്നും ഞാൻ നിന്നിട്ടില്ല, നിങ്ങൾക്ക് കാണാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ഈ ബിരിയാണി ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞത്. നമ്മൾക്കിനി അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് മൂടി വെച്ചിട്ട് ഇനി ചിക്കൻ വേവാനായിട്ട് അതിൽ നല്ലോണം വെള്ളം വരും. നമ്മൾ തൈരും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും തൈരിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും എല്ലാം കൂടെ കൂട്ടി നല്ലോണം വെള്ളമൊക്കെ വന്ന് ഈ മസാല ഒന്ന് വേവട്ടെ. അതുവരെ നമുക്ക് മൂടി വെക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പം ഈ നമ്മുടെ സാലഡിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ക്യുക്കമ്പർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ നമ്മളുടെ കുട്ടികളൊക്കെ ഉള്ളവർ, ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ ആണെങ്കിലും വന്നാൽ നന്നായി കഴിച്ചോളും. അത് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ അതിന് ഒരുപാട് എന്താ പറയുക, കടിക്കാനുള്ള പീസസ് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ കഴിച്ചോളും. അപ്പോൾ ഇതൊക്കെ ഞാൻ സാധാരണ ട്രൈ ചെയ്യാറുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഈ സാലഡിൽ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടേസ്റ്റ് ഇട്ട് നമ്മളങ്ങനെ കാര്യമായിട്ട് അറിയില്ല. സാലഡിൻ്റെ ഒപ്പം ബിരിയാണിയുടെ ഒപ്പം ഒക്കെ നന്നായിട്ട് പോവുകയും ചെയ്തോളും. അപ്പോൾ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. സാലഡൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, അതിനകത്തേക്ക് നമ്മൾ മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്കതിനെ ഇങ്ങനെ മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതിനകത്ത് ഉപ്പെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് തൈര് ആഡ് ചെയ്താൽ മതി. അപ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്ക് നമ്മളുടെ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് കണ്ടോ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി വെള്ളമെല്ലാം പറ്റിക്കണം കേട്ടോ. അപ്പം നമ്മൾക്ക് മൂടി തുറന്ന് വെച്ചിട്ട് വെള്ളമെല്ലാം പറ്റിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താ പറയുക, ബാക്കിയുള്ള സാധനങ്ങളും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ വെള്ളമൊന്നും അത്യാവശ്യം പറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇനിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് വീണ്ടും നമ്മുടെ ബിരിയാണി മസാല. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ബിരിയാണി മസാല നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണി മസാല ഇപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണിയിലൊക്കെ ഉണ്ടല്ലോ മല്ലിയിലയും പുതിനയിലൊക്കെ വരുമ്പോൾ തന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഞാനും പണ്ട് അങ്ങനെയായിരുന്നു, മംഗലാപുരത്ത് പഠിക്കുന്നവരെ അവിടെ എല്ലാ കറികൾക്കും മല്ലിയില ചേർക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ ഈ ഇല എല്ലാത്തിലും കൊണ്ട് ചേർക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പം എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നമ്മൾ കഴിച്ചു കഴിച്ച് ആ ഒരു ടേസ്റ്റിനോട് ഭയങ്കരമായിട്ട് ഇതാവും. പക്ഷെ മല്ലിയില ഭയങ്കര ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കത് എപ്പോഴും തോന്നാറുണ്ട്, അതിപ്പോൾ ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് മാത്രം നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരെല്ലാം ആഡ് ചെയ്തത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പുളി പോരാ. അപ്പോൾ അതുകൊണ്ട് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചേ ഉള്ളൂ. നിങ്ങളെപ്പോഴും മസാലയുടെ പുളിയെല്ലാം നോക്കിയിട്ട് മാത്രം നാരങ്ങ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലവണ്ണം ഇളക്കിയതേ, കുറച്ച് ഗ്രേവി ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ദമ്മൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് കറിവേപ്പില ഉണ്ട് ആഡ് ചെയ്ത്. കറിവേപ്പില എപ്പോഴും നമ്മുടെ ബിരിയാണിക്ക്, നാടൻ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്നൊരു കാര്യമാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർക്കണ്ട. പക്ഷെ നമ്മുടെ നാടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഒന്ന് ചേർത്ത് നോക്കണം കേട്ടോ, നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചേർക്കാറില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കൂ. വഴറ്റുമ്പോൾ ചേർത്താലും ഓക്കെയാണ്, പക്ഷേ ഈ അവസാനം കൊണ്ടുവന്നിട്ട് ചേർക്കുമ്പോൾ അത് ഒരുപാട് കുക്ക് ചെയ്തതിൻ്റെ ഫ്ലേവർ മൊത്തം നഷ്ടപ്പെടാതെ നമുക്ക് കുറച്ച് അതിന് ഫ്ലേവറോട് കൂടി തന്നെ കിട്ടും. ഇപ്പം നമ്മൾ ഒരു വളരെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും. ഇത് ഓപ്ഷണലാണ്, പക്ഷേ നല്ലോണം ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യം കൂടെയാണ്. ഞാൻ ചിലപ്പോൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റ് ചെയ്ത് പേസ്റ്റാക്കിയത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഈ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് ഉള്ളതാണ്. നമ്മളുടെ ബിരിയാണി കഴിക്കുമ്പോൾ എല്ലാ ചോറിലും കുറച്ച് ഗ്രേവി വരുന്ന ടൈപ്പാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ബിരിയാണി അത്ര ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതേ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അരി വാർത്തെടുക്കുകയല്ല ചെയ്യാറുള്ളത്, അരി പറ്റിച്ചെടുക്കുക ചെയ്യാറുള്ളത്. എനിക്കതാണ് എപ്പോഴും കംഫർട്ടബിൾ. എനിക്ക് വാർത്തെടുത്തപ്പോഴൊന്നും എൻ്റെ വേവ് ശരിയായിട്ടില്ല. അപ്പോൾ അതേ നല്ലോണം ഉപ്പ് ചേർക്കുന്നുണ്ട്,
അതിനകത്തേക്ക് മസാലകൾ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ കുറച്ച് പെരുംജീരകം കൂടെ ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ ഇപ്പം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പണ്ടേ മുതൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും ഇടയ്ക്ക് ചെയ്യാറില്ല. എനിക്കങ്ങനെ അരി ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചൊന്നും വരാറില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമ്മൾ അരി വേവിക്കുന്നതിലും ആഡ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അരി ചേർക്കുന്നത്. പിന്നെ നമ്മൾക്ക് നെയ്യ് ആഡ് ചെയ്യാം, ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇതിനകത്ത് ചെറിയ 2 teaspoon നെയ്യ് ആഡ് ചെയ്തു. അപ്പോൾ ഇതേ നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം വെള്ളം തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ അരിയിട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൈമ അരിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അരി കഴുകി വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കൈമ അരിക്ക്, ഇവിടെ വയനാടൻ കൈമ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഡബിൾ ഹോഴ്സിൻ്റെയാണ് വാങ്ങാൻ കിട്ടാറ്. അതിന് വെള്ളത്തിൻ്റെ അളവ് ഞാൻ എടുക്കാറ് 1 cup അരിക്ക് 1.5 cup വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കാറ്. അത് കറക്റ്റായിട്ട് വരാറുണ്ട്. ഞാൻ വറ്റിച്ചാണ് എടുക്കാറെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരി ആഡ് ചെയ്ത് ഇനി അത് എന്താ പറയുക, നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി നമ്മൾക്ക് നമ്മളുടെ കിഴി കെട്ടാനുള്ള കാര്യങ്ങൾ, ഞാനിവിടെ വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ വാഴയില നന്നായി വാട്ടിയെടുത്തതിന് നമ്മൾക്ക് ഒരു വലിയ നാട്ടിലൊക്കെ പോലെ വലിയൊരു കീണ്ട് വാഴയില കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ അങ്ങനെയുള്ള വാഴയില കിട്ടില്ല. കാരണം ഇതിനകത്ത് തന്നെ എല്ലാത്തിലും തുളയും കീറലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ളൊരു പീസ് നോക്കിയെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരി വെന്തത് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. നടുക്ക് മസാല വയ്ക്കുക. വീണ്ടും കുറച്ച് ചോറ് അതിൻ്റെ പുറത്തേക്ക് ഇടുക. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ നമ്മൾ ഒരു പൊതി ബിരിയാണി അല്ലെങ്കിൽ കിഴി ബിരിയാണി എന്ന് പറയില്ല, അതുപോലെ നമുക്ക് വേണ്ടത്ര പീസും കുറച്ച് ഗ്രേവിയും ആവശ്യത്തിന് ചോറും കൂടെ കൂടിയിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ കിഴി കെട്ടിയാൽ മതി, അല്ലെ പൊതി കെട്ടിയാൽ മതിയോ. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ വീണ്ടും നമ്മളുടെ അരി ഇടുകയാണ്. അല്ല, അരിയല്ല, ചോറ്, സോറി കേട്ടോ, ചോറിടുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കൂടുതൽ അളവിലുണ്ടായിരുന്നു. ഈ ബിരിയാണി ഞാനും ജുനൂബും കൂടെ കൂടിയിട്ടാണ് കഴിച്ചത്. കാരണം ഇതിനകത്ത് നല്ലോണം കൂടുതൽ അളവിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പൊതിയൊക്കെ തുറക്കുമ്പോൾ മുട്ടയും എല്ലാം വരുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങിയതും കൂടെ ആഡ് ചെയ്തതാണ്. ഇനി നമുക്കത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, അതെല്ലാം ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും നമ്മൾ ഇത് പിന്നെ മല്ലിയിലും പുതിനയിലൊക്കെ അരിഞ്ഞത് ബാക്കിയുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരുത്തർക്കും കിഴി കെട്ടിയിട്ട് അല്ലെങ്കിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ആവി കയറ്റിയിട്ടാണ് ദം ചെയ്യാന്ന് ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ വേറെ എല്ലാം സെയിം പോലെ തന്നെ. പക്ഷേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയല്ലേ, പെട്ടെന്നാവും. അപ്പോൾ നമ്മളത് ഇതുപോലെ ഞാനിതിനകത്ത് ഇങ്ങനെയൊന്ന് പൊതിഞ്ഞിട്ട് നമ്മളുടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് പൊതിഞ്ഞത്. കാരണം ഈ ഇലയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും നമ്മളിവിടെ വാങ്ങി കിട്ടുന്നതേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിഴിയാക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷേ അതിനകത്ത് നിന്ന് സ്റ്റീമൊന്നും പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതുപോലെ ഓരോരുത്തർക്കുള്ള കിഴി നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 20 to 25 minutes വരെ സ്റ്റീം ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ അത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ഇലയെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഇനി കിഴി കെട്ടണം. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ അതിനകത്തേക്ക് തൈര് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സാലഡും റെഡിയായി. അപ്പോൾ നമ്മൾ കിഴി തുറക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. വാഴയിലയും അതുപോലെ തന്നെ ബിരിയാണിയും എന്ന് പറയുന്ന ആ കോമ്പിനേഷൻ ഭയങ്കര ഒരു നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കുറേ ഓർമ്മകളൊക്കെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഞാനിങ്ങനെ പല വീഡിയോസിൽ അല്ലെങ്കിൽ ഈ ഷോർട്സ് അതുപോലെ തന്നെ ഇൻസ്റ്റാ റീൽസിലൊക്കെ ഇങ്ങനെ കിഴി ബിരിയാണി അല്ലെങ്കിൽ വാഴയിലയിൽ ഇത് കാണുമ്പോൾ എനിക്കെപ്പോഴും കൊതി വരും. വാഴയിലയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കുമോ, അതിനൊരു പ്രത്യേക ഫ്ലേവറാണല്ലോ. അപ്പോൾ അങ്ങനെ ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വലിയ പണിയില്ലാത്ത ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു ബിരിയാണിയാണ് ട്രൈ ചെയ്തത്. പക്ഷേ കിടുമായിരുന്നു. നിങ്ങളിങ്ങനെ വാഴയിലയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളുടെ കിഴി അല്ലെങ്കിൽ പൊതി തുറന്നു. അതേ നല്ലോണം നല്ല ചൂടാവി ഇങ്ങനെ പറന്ന് വരികയാണ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് ഡേറ്റ്സ്, നാരങ്ങ, പിക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സാലഡും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് വേറൊരു കാര്യം നിങ്ങൾ അറിയണ്ടേ, ഒരു ഹാപ്പി ന്യൂസ് പറയാം കേട്ടോ. ഞാൻ വീണ്ടും എന്താ ഇൻട്രോയിൽ വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇൻട്രോ അല്ല, ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്.
ഞങ്ങള് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി. പപ്പയും മമ്മിയും വന്ന് കഴിഞ്ഞിട്ട് ആയിരുന്നു താമസം മാറിയത്. അപ്പൊ പപ്പയും മമ്മിയും വന്ന വീഡിയോ ആണ് നിങ്ങൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ പുതിയ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഞങ്ങള് അവിടുന്ന് എല്ലാം മൂവ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു എന്താ പറയാ, കുറേ ദിവസങ്ങള് എടുത്ത ഒരു കാര്യമായിരുന്നു. മൂവേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവര് മെയിൻ ഫർണിച്ചറും കാര്യങ്ങളും പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതെല്ലാം നമ്മൾ തന്നെയാണ് പാക്ക് ചെയ്തത്, കാരണം എനിക്കത് പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അൺപാക്ക് ചെയ്യാനൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് എനിക്കത് ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മള് ഫുള്ള് സാധനങ്ങൾ ഇവിടെ എത്തിച്ചു. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അപ്പം നമ്മള് ഇപ്പം എല്ലാവരും ചോദിക്കും ഇനി എന്നാ പുതിയ വീടിൻ്റെ വീഡിയോ ഇടുക എന്നൊക്കെ ചോദിക്കും. ഇത് കുറേ നാളെടുക്കുമായിരിക്കും, കാരണം നമ്മളിവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഒരു ഹോം ടൂർ ഒക്കെ ഇടുന്നുണ്ടാവുള്ളൂ. അത് ഉടനെ തന്നെയൊന്നും കാണില്ല, കാരണം നമ്മൾ അവിടുത്തെ സെയിം ഫർണിച്ചറൊക്കെ തന്നെയാണ് ഇപ്പം നമുക്കുള്ളത്, അല്ലാതെ പുതിയതായിട്ടൊന്നും വാങ്ങുന്നൊന്നുമില്ല. പക്ഷെ വേറെ കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ അടുക്കളയൊക്കെ പതിയെ പതിയെ ഞാൻ കാണിക്കാണ് കേട്ടോ ഇനിയുള്ള വീഡിയോസിൽ. ഇനി എൻ്റെ കയ്യിൽ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് രണ്ടെന്നുണ്ടെങ്കിൽ കാണും, അപ്പോൾ ആ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഇനി കാണുക. ഒന്നോ രണ്ടോ കാണുള്ളൂ, അതിൽ കൂടുതൽ കാണാൻ വഴിയില്ല. ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ മുടങ്ങി പോവാറ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തോ പറ്റിയത്, ഒരു കൺസിസ്റ്റൻസി ഇല്ലല്ലോ. അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്കറിയാലോ, ഒരു പഴയ വീട്ടിൽ നിന്ന് ഫുള്ള് ഒന്ന് പറിച്ച് നടുക വേറൊരു വീട്ടിലേക്ക് എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല, അത് കുറച്ച് ഭാരിച്ച പണി തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾക്കൊന്നും ഉറക്കമൊന്നും ശരിയായിട്ടില്ല, കാരണം ഇപ്പോഴും ഇങ്ങനെ അടുക്കല് പറക്കല് പിന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് തന്നെ അറിയില്ല എവിടെയാ വെച്ചിരിക്കുന്നത് എന്താണെന്നൊന്നും. അപ്പൊ നമ്മള് അതൊക്കെ പതിയെ പതിയെ സോർട്ട് ഔട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കായിരിക്കും എന്തുകൊണ്ടാ ആ വീട് നല്ലതല്ലായിരുന്നോ എന്ന് ചോദിക്കായിരിക്കും. നല്ല വീടായിരുന്നു, പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു വീട്ടിലേക്കാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. അതിനേക്കാളും കുറച്ചും കൂടെ വലിയ വീടാണ്. ഞങ്ങൾക്ക് എനിക്കും ജുനൂബിനും ചെറിയ ചെറിയ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ ആ വീട്ടിൽ മീൻസ് ആ വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ പ്ലേസിലായപ്പോ നമ്മൾ കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു വീട്ടിലേക്ക് മാറി. അതാണ് വീട് മാറാൻ കാരണം. അപ്പോ വേറെന്താ, അതാണ് ഞങ്ങളുടെ ഹാപ്പി ന്യൂസ്. നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ, കാരണം ഞാൻ അങ്ങനെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എന്താ, വേറൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൂടെ വീണ്ടും വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇനി നമ്മുടെ പുതിയ വീട്ടിലെ സ്ക്രീൻ പോർച്ച് എന്ന് പറയും ഇവിടെ. അപ്പോൾ നമ്മളുടെ പഴയ വീട്ടിലില്ലാതിരുന്നതും ഞാനും ജിനുവും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു സ്ഥലമാണിത്. നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പുറകിൽ നല്ല മരങ്ങളും ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ല പ്രൈവസി ഉള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നു വന്ന ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരിടം കൂടിയാണ്. നമ്മൾക്ക് മഴ കാണാനും ഇവിടെ ഇരിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പുതിയ വീട്ടിലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻ പോർച്ച് എന്ന് പറയുന്നത്.